സെപ്റ്റംബർ 7 എന്നാൽ മലയാള സിനിമാ പ്രേക്ഷകർക്കും ആരാധകർക്കും അറിയാം എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന്. മമ്മൂട്ടിയുടെ ആരാധകർ ഇക്കുറി നേരം വെളുക്കാൻ പോലും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വസതിയുടെ വലിയ ഗേറ്റിന് പുറത്തായി താരത്തിന് ഒരു നോക്ക് കാണുവാൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളുമായി എത്തി. വീടിനുള്ളിൽ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുൽഫിത്ത്, മകൻ ദുൽഖർ സൽമാൻ കൊച്ചുമകൻ തുടങ്ങിയവരൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. ഇതേ ദിവസം ജയറാമും പാർവതിക്കും പ്രിയപ്പെട്ടതാണ്. അവർക്കുമുണ്ട് ഈ ദിവസത്തിൻ്റേതായി ഒരു പ്രത്യേകത. സിനിമയ്ക്കായി പാർവതിയായി മാറിയ അശ്വതിയുടെ കഴുത്ത് ജയറാം താലി കെട്ടിയിട്ട് ഇന്നത്തേക്ക് 32 വർഷങ്ങൾ തികയുന്നു. ഇതിനിടെ 2 മക്കളുണ്ടായി. ചക്കി എന്ന് വിളിക്കുന്ന മകൾ മാളവിക വിവാഹിതയായി. ഇന്നിപ്പോൾ ഭാര്യയും ഭർത്താവും മകളും ഒരു മരുമകനും അടങ്ങുന്ന വലിയ കുടുംബത്തിൻ്റെ നാഥനാണ് ജയറാം. സ്നേഹവും അർപ്പണവും എന്താണ് എന്ന് പഠിപ്പിച്ച ദമ്പതികളാണ് അച്ഛനും അമ്മയും എന്ന് കാളിദാസ് ജയറാം പറയുന്നു. രണ്ടുപേർക്കും ഒരു നല്ല വിവാഹവാർഷികം ആശംസിക്കുകയും ചെയ്തു കാളിദാസ്. ക്യാപ്ഷൻ കണ്ടാൽ മനസ്സിലാവും അച്ഛനും അമ്മയും ഇപ്പോൾ മറ്റൊരിടത്ത് എന്ന്. മലയാള സിനിമയിലെ ഒരു കാലത്ത് ഭാഗ്യ ജോഡികളായിരുന്നു ജയറാമും പാർവതിയും. സിനിമയിലെ കെമിസ്ട്രി ജീവിതത്തിലും വർക്കൗട്ടായി എന്ന് വേണം പറയാൻ. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് പോലും രണ്ടുപേരും പ്രണയജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ശേഷം വിവാഹത്തിലും അവർ ജീവിതത്തിലും ഒന്നിച്ചു. ജയറാം സിനിമയിലെത്തുമ്പോഴും കൈനിറയ സിനിമകളായി നടിയായിരുന്നു പാർവതി. സിനിമയിൽ ജയറാമിൻ്റെ പെങ്ങളായും പാർവതി അഭിനയിച്ചിട്ടുണ്ട് എന്നൊരു മറ്റൊരു വസ്തുത. ജയറാമിൻ്റെ ഭർത്താവായി കിട്ടിയത് താൻ ഒരിക്കലും പശ്ചാത്താപിച്ചിട്ടില്ല എന്ന് പാർവതി ജയറാം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സിനിമാ തിരക്കുകൾ തുടങ്ങിയതോടെ ജയറാമും പാർവതിയും ചെന്നൈയിലേക്ക് താമസം മാറി. അവിടെ തന്നെയാണ് ഇവരുടെ വീടും കുടുംബവും ഇപ്പോൾ എല്ലാം. കുടുംബിനി ആയതോടെ പാർവതി പിന്നീട് സിനിമാ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിയിരവ് നടത്തിയിട്ടില്ല.